ഹായ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് ഇപ്പോൾ 1/4/2024 ഗസറ്റിൽ ഏകദേശം 38 തസ്തികകളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥിര ജോലിക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഇപ്പോൾ വിജ്ഞാപനങ്ങൾ 2/5/2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി വിവിധ ക്വാളിഫിക്കേഷനിലുള്ളവർക്ക്, മിനിമം 7-ാം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങളുണ്ട്. അതുപോലെ പ്ലസ് ടു ഡിഗ്രി, ഡിപ്ലോമ, അതുപോലെ ഹയർ ക്വാളിഫിക്കേഷനിലുള്ളവർക്കൊക്കെ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കാം. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 1/4/2024 ഗസറ്റിൽ വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ 24/2024 മുതൽ കാറ്റഗറി നമ്പർ 62/2024 വരെയുള്ള നോട്ടിഫിക്കേഷൻസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 2/5/2024 ആ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം 38 തസ്തികകളിലായിട്ട് 500+ ഒഴിവുകൾ നിലവിലുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കാറ്റഗറി നമ്പർ 24-ഉം 25-ഉം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പിന്നെ കാറ്റഗറി നമ്പർ 26/2024 അനലിസ്റ്റ് ഗ്രേഡ് 3 എന്ന് പറഞ്ഞ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. പിന്നെ മെഡിക്കൽ ഓഫീസർ ഹോമിയോ, അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, അത് 30/2024 കാറ്റഗറി നമ്പർ. പിന്നെ വരുന്നത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ, അതുപോലെ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഓവർസീ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റിയിലേക്ക്, പിന്നെ പ്യൂൺ വാച്ച്മാൻ, അത് KSFE ലിമിറ്റഡിലേക്ക് വേണ്ടിയുള്ള പ്യൂൺ വാച്ച്മാൻ, പിന്നെ ക്ലിനിക്കൽ ഓഡിയോമെട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഗ്രേഡ് 2 ഉണ്ട്. പിന്നെ ഓവർസീ ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിലേക്ക്. പിന്നെ അറ്റൻഡർ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. പിന്നെ LD ടെക്നീഷ്യൻസ് കേരള ഡ്രഗ്സ് കൺട്രോളിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് മെയിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ്. പിന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ, ഇലക്ട്രീഷ്യൻസ്, നോൺ വൊക്കേഷണൽ ടീച്ചർ, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, ഓവർസിയർ വരുന്നുണ്ട്, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ഡ്രൈവർ ഗ്രേഡ് 2 തുടങ്ങിയ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി, കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 2/5/2024 വരെ അപേക്ഷിക്കാം. അപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെ അപേക്ഷിക്കേണ്ടത് നോക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.pse.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്, കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ യൂസർ നെയിം, യൂസർ ഐ ഡിയും പാസ്വേഡും, വൺ ടൈം പ്രൊഫൈലാണ്, അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത്, സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട്, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും, അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള മെസ്സേജ്, നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്,
ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട്, നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുകാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.